ഈ സൂപ്പർഫാസ്റ്റ് പോലെയുള്ള ഒരു വണ്ടി മുന്നോട്ട് ഓടുന്നു. ആ വണ്ടിയിൽ ആകെ കാണിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആകെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രൈവർ കാണിച്ചെന്ന് സങ്കല്പിക്കുക. ഇതാരാ കാണുന്നത്? വണ്ടിയുടെ മുൻവശത്തിരിക്കുന്ന ഡ്രൈവറും മുൻവശത്തിരിക്കുന്നത്. ഏതൊക്കെയായാലും മേയർ മുൻവശത്തല്ലല്ലോ ഇരുന്നേ. നിങ്ങളുടെ മുൻ പ്രസിഡന്റ്, എസ് എഫ് ഐയുടെ പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഞാനൊക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എസ് എഫ് ഐയുടെ പ്രസിഡന്റ് കോട്ടയംകാരൻ സുരേഷ് കുറുപ്പായിരുന്നു. കോട്ടയം യു ഡി എഫിന്റെ ഒരു വളരെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ആ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ഒരു തവണയല്ല, 1984 കേരളത്തിലൊക്കെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വലിയ തരംഗമുണ്ടായി, യു ഡി എഫ് സീറ്റുകൾ തൂത്തുവാരിയപ്പോഴും കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ജയിച്ചു. പിന്നീടും അദ്ദേഹം പല പ്രാവശ്യം ജയിച്ചു. അപ്പം ഞങ്ങൾ ഇതേക്കുറിച്ച്, ഞാനൊക്കെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കെതിരായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്ക് 10-20 വർഷമായിട്ട് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും അന്നൊക്കെ ഞങ്ങളിത് ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണെന്ന്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ്, അല്ലാതെ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയുടെ പേരിലല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇതേക്കുറിച്ച് എന്റെ ഒരു കൽക്കട്ട സുഹൃത്തിനോട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, അപ്പൊ ഇതൊന്നും ഒരു അതിശയവുമല്ല, പണ്ട് ബംഗാളിൽ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ LC ആ കാര്യങ്ങൾ തീരുമാനം, LC എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അവിടെ പോലീസിന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇവര് കേരളവും അങ്ങനെ ആക്കാനുള്ള ശ്രമമാണോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കാൻ പറ്റാത്ത അവസ്ഥയാക്കാന്നൊക്കെ പറയാറുണ്ട്. അതുപോലെയാണ് തിരുവനന്തപുരത്ത് ഡ്രൈവർ KSRTC ഡ്രൈവർക്കെതിരെ നമ്മുടെ ആര്യ രാജേന്ദ്രന് MLA സച്ചിൻ ദേവും കൂടി നടത്തിയ ഗുണ്ടാ ആക്രമണം. ഗുണ്ടാ നേതാക്കന്മാരായി കേരളത്തിൽ വാണരുളാൻ വേണ്ടിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ മേയർ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നാണ് അവർ ധരിക്കുന്നത്. പിണറായി വിജയൻ്റെ ചേട്ടന്മാരായി ഇനി നാളെ ഞങ്ങളാണ് ഇവിടെ ഭരിക്കേണ്ടത്. ഞങ്ങളുടെ സ്വഭാവം പിണറായി വിജയനേക്കാൾ വേങ്കടം ധാർഷ്ട്യമുള്ളതായിരിക്കണ്ടേ എന്നുള്ളതാണ് അവർ ചിന്തിച്ച്. അവർ ധരിച്ച് ദേവേന്ദ്ര ലോകത്തെ രംഭയും ഉർവശിയൊക്കെയാണ് ഞാൻ എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും അഹങ്കാരത്തിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ ആർക്കും കഴിയും. എന്നെ സംബന്ധിച്ചോളം എല്ലാവർക്കും അറിയാം, നമ്മളെ വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസിൻ്റെ ഒരു ലേഡിയെ കയറ്റി, SC ST പ്രകാരം ജോലിക്ക് കയറ്റി. അവസാനം എന്തായി? അവസാനം വീണ, ഞാൻ 34 ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, പക്ഷെ തിരിച്ച് വീണ ജോർജാണ് ഇതിൻ്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകത്താക്കാൻ പറ്റുമോ? അവർക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ? FIR ഇട്ടോ? ഇതുപോലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനും അതേപോലെ സച്ചിൻ ജയദേവും നടത്തിയ ഗുണ്ടായിസം. ഒരു പാവപ്പെട്ട ഡ്രൈവർ, അദ്ദേഹം ഒരു KSRTC ഡ്രൈവറാണ്, ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ജോലി എടുക്കുന്നത്. ആ ഡ്രൈവറോട് എല്ലാ മര്യാദകളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഗുരുതരമായ നിയമലംഘനം നടത്തി, ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്ത ശേഷം രക്ഷപ്പെടാൻ വേണ്ടി സെക്ഷലി ആംഗ്യം കാണിച്ചു എന്ന് കള്ളം പറഞ്ഞ് ആ രാത്രി അവരെ പിടിച്ച് അകത്താക്കാൻ കാണിച്ച നിഷ്ഠൂരതയുണ്ടല്ലോ, ഇവരെയൊക്കെ എന്നോ ഇവിടുന്ന് ഓട്ടിക്കേണ്ട കാലം കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് ഡിജോ കാപ്പൻ, നേരത്തെ കേരള കോൺഗ്രസ് നേതാവായിരുന്നു, അദ്ദേഹം റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുന്ന ഒരാളാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ഇന്നലെ ചാനൽ ചർച്ചയിൽ പറയുന്നൊരു കാര്യമുണ്ട്, എളിമയാണ് പ്രധാനം. അങ്ങനെയാണ് സുരേഷ് കെ വലിയ നേതാവായത്. ബംഗാളിൽ CPM തകർന്നതിന് കാരണം LC മെമ്പർമാരാണ് അവിടെ പോലീസിനെ നിയന്ത്രിച്ചിരുന്നത്, പോലീസിൻ്റെ ജോലി ചെയ്തിരുന്നത്. അതുപോലെയാണിന്ന് കേരളത്തിൻ്റെ സ്ഥിതി. ഇവിടെ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഗുണ്ടകളായ ഈ രണ്ട് നേതാക്കന്മാർ ചെയ്തത്. CPM എന്നുള്ള പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് തിരുവനന്തപുരത്തെ ഈ കേസ്. നമ്മൾ ഡിജോ കാപ്പൻ പറഞ്ഞ വാക്കുകളൊന്ന് കേട്ട് നോക്കാം. എനിക്ക്, ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, എനിക്ക് ഇത്രയും ചെറുപ്പക്കാരായ ആൾ ഈ രണ്ടുപേര്, അവർ വരും കാലങ്ങളിൽ നമ്മളെ നയിക്കേണ്ടതാണ്, നമ്മുടെ കേരളത്തെ നയിക്കേണ്ടതാണ്. അവരോട് എനിക്ക് വേറൊന്നും പറയാനില്ല, അവരെ ദുർഗുണ പാഠശാലയിൽ ഒന്നും വിടണമെന്ന് എനിക്ക് അങ്ങനെ ഉള്ള അഭിപ്രായമൊന്നുമില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ മുൻ പ്രസിഡന്റ്, SFI പ്രസിഡന്റ്, ഞങ്ങളുടെയൊക്കെ കാലത്ത്, ഞാനൊക്കെ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് SFI പ്രസിഡന്റ് കോട്ടയംകാരൻ സുരേഷ് കുറുപ്പായിരുന്നു. കോട്ടയം UDFന്റെ ഒരു വളരെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ആ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ഒരു തവണയല്ല, 1984 കേരളത്തിലൊക്കെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം വലിയ തരംഗമുണ്ടായി, UDF സീറ്റുകൾ തൂത്തുവാരിയപ്പോഴും കോട്ടയത്ത് സുരേഷ് കുറുപ്പ് ജയിച്ചു. പിന്നീടും അദ്ദേഹം പല പ്രാവശ്യം ജയിച്ചു. അപ്പം ഞങ്ങൾ ഇതേക്കുറിച്ച്, ഞാനൊക്കെ അദ്ദേഹത്തിന്റെ സംഘടനയ്ക്കെതിരായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്ക് 10-20 വർഷമായിട്ട് രാഷ്ട്രീയം ഇല്ലെങ്കിൽ പോലും അന്നൊക്കെ ഞങ്ങളിത് ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണെന്ന്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ്, അല്ലാതെ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഐഡിയോളജിയുടെ പേരിലല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് ഇതേക്കുറിച്ച് എൻ്റെ ഒരു കൽക്കട്ട സുഹൃത്തിനോട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, അപ്പം ഇതൊന്നും ഒരു അതിശയവുമല്ല, പണ്ട് ബംഗാളിൽ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു.
അവിടെ എൽ സി ആ കാര്യങ്ങൾ തീരുമാനം. എൽ സി എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. അവിടെ പോലീസിന് വലിയ റോളൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് ഇവര് കേരളം അങ്ങനെയാക്കാനുള്ള ശ്രമമാണോ എന്നുള്ള ഒരു ഒരു സംശയം അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾസ് അതാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്, കേന്ദ്രത്തിലാണേലും സംസ്ഥാനങ്ങളിലാണേലും. അതനുസരിച്ച് ഇപ്പം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ധനകാര്യമന്ത്രി ചെയ്യേണ്ട ജോലി ഇതെല്ലാം അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് 1000 ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ മേയർമാർ, ഇപ്പോൾ വന്ന ഒരു വാർത്ത, കെ എസ് ആർ ടി സി ബസിന് മുന്നിൽ മേയർ വാഹനമിട്ട സംഭവത്തിൽ കേസെടുക്കാൻ കന്റോൺമെന്റ് പോലീസിന് കോടതി നിർദ്ദേശം നൽകി. അത് ഈ ഡ്രൈവറുടെ പരാതിയിലല്ല, അഭിഭാഷകനായ ബൈജു നോയൽ നേരത്തെ ഒരു പരാതി കോടതിയിൽ നൽകിയിരുന്നു. അതനുസരിച്ചാണ് തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന പരാതിയിലാണ് കോടതിയുടെ ഈ ഇടപെടൽ. അല്ല, അപ്പം അതുകൊണ്ട് ഇവർക്കൊക്കെ ഓരോ ചുമതലകൾ ഉണ്ട്. അപ്പം ഇതിനകത്ത് എനിക്ക് ആദ്യം മുതലുള്ള ഒരു സംശയം, ഈ സൂപ്പർഫാസ്റ്റ് പോലെയുള്ള ഒരു വണ്ടി മുന്നോട്ട് ഓടുന്നു, ആ വണ്ടിയിൽ ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രൈവർ കാണിച്ചെന്ന് സങ്കല്പിക്കുക. ഇതാരാ കാണുന്നത്? വണ്ടിയുടെ മുൻവശത്തിരിക്കുന്ന ഡ്രൈവറും മുൻവശത്തിരിക്കുന്ന ഏതൊക്കെയായാലും മേയർ മുൻവശത്തല്ലല്ലോ ഇരുന്നേ. അപ്പം അത് പോകട്ടെ, ആ കേസൊക്കെ അന്വേഷിച്ച് തീർപ്പാക്കട്ടെ. ഇനി അവരുടെ പരാതിയിൽ കേസെടുത്തല്ലോ, ഡ്രൈവർ പ്രതിയാണ്, പ്രതിജാമ്യത്തിലുമാണ്. ഇവിടെ ഗവർണർ അതെ അല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ വിനു, ഈ നമ്മുടെ നായാട്ട് സിനിമയില് നമ്മുടെ ജയൻ ഒരു തൊഴിലാളിയായിട്ട് അഭിനയിക്കുന്നത്, അതിനകത്ത് നമ്മുടെ പോലീസ് ഓഫീസറായിട്ട് നസീറാ വരുന്നത്. അപ്പം നസീറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉടുപ്പ് ഊരിയിട്ടിട്ട് മാർക്കറ്റിലോട്ട് വാ, നമുക്ക് ഏറ്റുമുട്ടി കാണിക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവനൊരു പാവപ്പെട്ട തൊഴിലാളി, ആ തൊഴിലാളിയോടല്ല ഇങ്ങനെ പെരുമാറേണ്ടത്. അപ്പൊ ഇത് ആദ്യമല്ല എന്നുള്ളതാണ്. അതായത് വെള്ളറടക്കാരൻ നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ കോട്ടൺ മില്ലിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ കാർമലുകാരുടെ കെട്ടിടത്തിലാണ് പാസ്പോർട്ട് ഓഫീസ് ഇരിക്കുന്നത്. അവിടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം മേയറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭർത്താവും കൂടി ആ സേവാ കേന്ദ്രത്തിൽ അവിടെ ചെല്ലുന്നു. അങ്ങോട്ട് വണ്ടി കയറ്റിയിടുന്നത് സെക്യൂരിറ്റി അവിടെ തടഞ്ഞു, അവിടെ ഇടാൻ പാടില്ല. എന്നാ വെച്ചാൽ ഒരു വാട്ടർ ടാങ്കിന്റെ മുകളിലാണ്, അപ്പം ടാങ്ക് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ മുകളിൽ നിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളത് ഇടും, പക്ഷേ എനിക്ക് മുകളിൽ നിന്ന് ഉത്തരവ് വേണമെന്ന് പറഞ്ഞു. മുകളിൽ നിന്ന് ഉത്തരവില്ലാതെ നീ ഇടയാൻ സമ്മതിക്കുകയല്ലോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എനിക്ക് ഇന്നൊരാൾ അയച്ചു തന്ന, ഇല്ല എനിക്ക് മുകളിൽ നിന്ന് പറയാൻ പറ്റിയല്ല. ചന്ദ്രബാബുനോട് ഞങ്ങൾ സംസാരിച്ചതാണ്. ചന്ദ്രബാബു ആ അപ്പം അന്ന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വളരെ വിലപ്പെട്ട ഒരു ഒരു സജഷൻ ഉണ്ട്. അതായത് ഞങ്ങള് സെക്യൂരിറ്റികൾ എന്ന് പറയുന്നത് വെയിലും മഴയും രാത്രി കൊതുകടിയും ഒക്കെ കൊണ്ട് 10,000-8,000 രൂപ, 8,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവരാ. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പറയുന്ന ആള് പറയാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്നിട്ട് ഉടനെ മുകളിലോട്ട് വിളിച്ചു. വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം കെയർ ടേക്കർ പറഞ്ഞു, ആ കയറ്റിയിട്ടേക്കാൻ പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കയറ്റിയിട്ടോളാൻ. അപ്പൊ തന്നെ പ്രോട്ടോക്കോളിനെ കുറിച്ചും ഈ പറഞ്ഞ പോലെ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യപ്പെട്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വന്നപ്പോഴും ഭാര്യ മേയറുമാണ് യുഗത്തിലും ഈ സെക്യൂരിറ്റി പ്രോട്ടോകോൾ പഠിപ്പിക്കാൻ ശ്രമിച്ചത് സ്വകാര്യ സ്ഥാപനത്തിൽ കാവൽ നിൽക്കുന്ന എനിക്ക് എന്ത് പ്രോട്ടോകോൾ എന്ന് ചോദിക്കുന്നു. 10 മിനിറ്റിനകം അയാളുടെ പണി തെറിച്ചു, അയാളുടെ പണി അവിടുന്ന് തെറിച്ചു. അതാ ആ കഥയാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ അന്ന് മുതൽ കാണുന്നവരോടൊക്കെ ഇത് പറയുന്നുണ്ട്. അന്ന് ഇവരെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഈ